മരുഭൂമി മലയാളം പോലെ തന്നെ പ്രസിദ്ധമാണ് ആന മലയാളം എന്ന ചൊല്ല്. കാരണം മലയാളിയുടെ ആനപ്രേമം അത്രയേറെ പ്രസിദ്ധമാണ്. കേരള രാഷ്ട്രീയത്തിൽ ആനത്തലപ്പക്കമുള്ള ഒരു നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തിൻ്റെ മകൻ, സിനിമാ താരം, മുൻ മന്ത്രി, പത്തനാപുരത്തിൻ്റെ MLA എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ് KB ഗണേഷ് കുമാർ MLA. എലിഫൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആന വിശേഷങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ ഗജരാജാക്കന്മാരുടെ നിരയിലേക്ക് ചുവട് വയ്ക്കുകയാണ് ഈ ഇളമുറക്കാരൻ. പത്തനാപുരത്തുകാരുടെ അഭിമാനമായ കീഴുട്ട് വിശ്വനാഥൻ എന്ന കരിവീരനാണ് ലക്ഷണമൊത്ത ആനകളിലൊന്നായി ആനപ്രേമികളുടെയും മനസ്സിൽ ഇടം പിടിക്കുന്നത്. വിശ്വനാഥന്റെ ഉടമയെയും മലയാളികൾ അറിയും. KB ഗണേഷ് കുമാർ MLA പുത്രവാത്സല്യത്തോടെയാണ് അദ്ദേഹം വിശ്വനാഥനെ സംരക്ഷിക്കുന്നത്. സ്വതേ ശാന്ത സ്വഭാവക്കാരനായ വിശ്വനാഥൻ ഈ MLA കാണാനെത്തുന്നവർക്കും കൗതുക കാഴ്ചയാണ്. 1996 നാലാം വയസ്സിലാണ് വിശ്വനാഥൻ ഗണേഷ് കുമാറിന് സ്വന്തമായത്. കുട്ടിക്കാലം മുതൽ വീട്ടിൽ ആനയെ കണ്ടും ഇഷ്ടപ്പെട്ടുമിരുന്ന അദ്ദേഹം ആനയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേ വാചാലനാകും. ആന എനിക്ക് കുട്ടിക്കാലം മുതൽ ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും അപ്പൂപ്പനും ആന കമ്പമുള്ള ആൾക്കാരെ. അപ്പൂപ്പനൊരു 10-12 ആന ഒരു സമയത്തുണ്ടായിരുന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം എവിടെ ആനയെ വിൽക്കുന്ന അറിഞ്ഞാലും അപ്പം വാങ്ങിക്കും. അപ്പോൾ അച്ഛൻ പറയുന്ന അപ്പൂപ്പൻ രാമേശ്വരത്ത് വരെ പോയി കോന്നി പത്തനാപുരം ആനക്കൂട്ടിൽ നിന്ന് ആനയെ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് പത്തനാപുരത്ത് ആനക്കൂട്ടുണ്ടായിരുന്നു. കോന്നി, അതുപോലെ കുളത്തൂപ്പഴ, പത്തനാപുരം, പിന്നെ രാമേശ്വരത്ത് പോയി ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടിരുന്ന ആനയെ വാങ്ങുമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അച്ഛനും ആനക്കമ്പം ഉണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ ഓർമ്മയിലൊരു 7-8 ആന വരെ വീട്ടിൽ ഒരു സമയത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് വിശ്വനാഥനെ നമ്മൾ അച്ഛൻ വാങ്ങിച്ചു തന്നത്. ഒരു അന്ന് വിശ്വനാഥന് 4 വയസ്സ് ഉള്ളു. 85-86 1995-96 എന്നൊരു 4 വയസ്സ് കാണും. പഴയ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, അന്നത്തെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന്. അപ്പോൾ അന്ന് മുതൽ ഞാനുമായിട്ട് നല്ല അടുപ്പമാണ്. പിന്നെ ആളുകളോടും സൗഹൃദമുള്ള ആനയാണ്. പൊതുവിൽ ആളുകളോടൊരു പിണക്കമൊന്നുമില്ല. പിന്നെ അതാണ് എനിക്കൊരു മോനെ പോലെ. എൻ്റെ അടുത്ത് അത്ര സ്നേഹം അവനുമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും, അത് എവിടെ വെച്ച് കണ്ടാലും, എത്ര ദൂരെ വെച്ച് വിളിച്ചാലും എന്നെ അറിയാം. എൻ്റെ ശബ്ദം കേട്ടറിയാം. പിന്നെ എൻ്റെ മണം അറിയാം. ഒരു 2 വർഷം കഴിഞ്ഞ് കണ്ടാലും വിളിച്ചാൽ വിളി കേൾക്കും. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അദ്ദേഹത്തെ ഒരു മുറിവോ അടയാളം ഉണ്ടെങ്കിൽ അത്ഭുതകരമായ നില എന്നെ തൊട്ട് കാണിക്കും. ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ചെന്നാലും അദ്ദേഹത്തെ എവിടെയെങ്കിലും വേദനയോ മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് അത് അവൻ്റെ തുമ്പിക്കൊണ്ട് തൊട്ട് കാണിക്കും. ആനയെ കാണാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലല്ലോ. വളരെ രസകരമായൊരു ജീവിയാണ്. പിന്നെ കുറച്ചുകൂടി ആന ആ ആന നാട്ടുകാരോട് വളരെ സ്നേഹത്തോട് പെരുമാറിയാൽ കുറച്ചുകൂടി ആരാധകർ കൂടും. ആ നല്ല നല്ല ഓർമ്മശക്തിയാണ്. നല്ല നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല കേൾവി ശക്തിയാണ്. വളരെ പതുക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു കാര്യം. മക്കളെ എങ്ങനെ കണ്ണടയ്ക്കുന്നത്? മോനെ കണ്ണടച്ച് കാണിച്ച്. എങ്ങനെ കണ്ണടച്ച് കാണിച്ച്? മക്കളെ കണ്ണടയ്ക്കണ, കണ്ണടയ്ക്ക്. എങ്ങനെ കണ്ണടയ്ക്കുന്നത്? കണ്ണടച്ച് കാണിക്കുന്നത് എങ്ങനെ? ഏ ആ പിന്നൊന്നൊരു ലഹരിയിലാണ്. അപ്പോൾ ഇഷ്ടമുള്ള സാധനം കണ്ടാൽ പിന്നെ അതിന് പറയും, കണ്ണ പറഞ്ഞാൽ കേൾക്കും. കാരണം വളരെ പതുക്കെ പറഞ്ഞാലും അവനറിയാം. പിന്നെ അതുപോലെ ഒരു എറുമ്പ് അവൻ്റെ പുറത്ത് ഇഴഞ്ഞു പോയാലും അവൻ തൂക്കും, അറിയാൻ പറ്റും. അത്രയ്ക്കും ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു ജീവിയാണ്. പിന്നെ എല്ലാവരെയും അറിയാം, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം അറിയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രദീപിനെ ഒക്കെ വലിയ അടുപ്പം. കാരണം പ്രദീപ് അഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു നേരത്തെ, ഒരു 7-8 കൊല്ലം മുമ്പേ. ഇപ്പോഴും വേണമെങ്കിൽ പ്രദീപ് അഴിക്കും, ആന കൂടെ പോകും. പിന്നെ ഉണ്ണി കൂടെ ഉണ്ടെങ്കിൽ ഉണ്ണിയെ വിട്ടൊരു നിൽക്കത്തില്ല. ഒരു 50 മീറ്ററിനകത്തും കറങ്ങി തിരിഞ്ഞ് നിൽക്കും. ഓടിപ്പോയാലും ചങ്ങലയൊന്നും ഇടാറില്ല. ഇന്നിപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കയറാണ് ഇടുന്നത്. കാരണം ചങ്ങലയൊക്കെ അതിനെ കൊണ്ട് ഇടണ്ട എന്നുള്ളതാണ്. കഴിയുന്നതും ഇച്ചിരി സ്വതന്ത്രമായിട്ട് നടന്നോട്ടെ എന്നാണ്. ആണ് ചിലവേറിയ കാര്യമാണ്. പിന്നെ ഇതിനെ അസുഖങ്ങളൊന്നും ചികിത്സിക്കാൻ അറിയാവുന്ന ഡോക്ടർമാരും കുറവാണ്. വളരെ കേരളത്തിന് അപൂർവം ഡോക്ടർമാർ മാത്രമേ ആനയെ ചികിത്സിക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഇതറിയാം. കുട്ടിക്കാലം മുതൽ ഞാനിതിനെ കാണുന്നതുകൊണ്ട് ഇതിൻ്റെ ഓരോ ചലനങ്ങളും ഇതിൻ്റെ മുഖ കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോഴത്തെ ഒരു മൂഡെന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. പിന്നെ അസുഖം വന്നാലും ഞാൻ ആദ്യം അറിയും. ഇപ്പോൾ വയറ് വേദന എടുത്താൽ ആന വയറിൽ തൊട്ട് കാണിക്കുന്നേ ചോദിച്ചാൽ മതി, സുഖമില്ലയെന്ന് ചോദിച്ചാൽ പറയും. ഞാൻ മുമ്പ് ഒരു വേറെ സ്ഥലത്ത് ഒരു പാപ്പാൻ്റെ അടുത്ത് ആക്കിയിരുന്നപ്പോൾ അവിടെ നല്ല ആഹാരമൊന്നും കൊടുത്തില്ല. അപ്പോൾ ഞാനവിടെ ചെന്നു. ചെന്നപ്പോൾ എല്ലാവരും നിൽക്കിയത് തന്നെ ഞാൻ ചോദിച്ചു, പത്തനാപുരത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേ ആന പോവാമെന്ന് പറഞ്ഞു. നമുക്ക് ചില സമയത്ത് അതിൻ്റെ പ്രവർത്തനം അത്ഭുതകരമായി തോന്നുന്നു, അത് പറയുന്ന റിയാക്ഷനൊക്കെ. ഞാൻ അതെന്താ അങ്ങനെ പറഞ്ഞ അന്നുമില്ല,
ഞാൻ പഴമെല്ലാം വാങ്ങിച്ചു കൊടുത്തു, ഇവിടുന്ന് പോയി. ഞാൻ എൻ്റെ കൂടെ പ്രദീപ് കൊണ്ടേ, ഞാൻ അവിടെ ചെന്നാൽ പറഞ്ഞു നമുക്ക് പത്തനാകത്ത് വീട്ടിൽ പോകുന്നു. അവിടുത്തെ ആ നിൽപ്പ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ആനയ്ക്ക് നല്ല രീതിയിൽ വെള്ളമൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിയുണ്ട്. ഞാൻ പോകാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞപ്പോൾ ആന അപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാനിങ്ങനെ കൊണ്ടുവന്നു. ആ അത് ഞാൻ ഇടപെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. ആനയാണ് തല്ലണ്ടായില്ല, അവനെ തല്ലാറൊന്നുമില്ല, നമ്മളവനെ അടിക്കാറൊന്നുമില്ല, അവനെ അങ്ങനെ ചങ്ങലക്കിട്ട് ബന്ധനസ്ഥനാക്കി നടത്താറില്ല. ഇപ്പോൾ ഇതൊരു നിങ്ങളൊരു വീഡിയോ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്, ഒരു ഷൂട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അലങ്കാരത്തിന് ചങ്ങലെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളങ്ങനെയൊന്നും എടുത്തിടാറില്ല. അതൊരു അതിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ല, അത് അങ്ങനെ ഓടിയൊന്നും പോകില്ല. ഇവിടെ കുട്ടിക്കാലം മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ പത്തനാകത്തുള്ള ഒരുവിധം ആൾക്കാരെയൊക്കെ അതിൻ്റെ മണം വെച്ചറിയാതെ അതിൻ്റെ സ്മെല്ലെടുക്കും, അതിന് കറക്റ്റായിട്ട് അറിയാം. എല്ലാവരുമായിട്ടും ഞാനെപ്പോഴും പറയാറുണ്ട്, എം എൽ എയുടെ എല്ലാവർക്കും സ്നേഹമാണ്. അതുകൊണ്ട് ആന അങ്ങോട്ടും ആരെ ഉപദ്രവിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തെന്ന് പണ്ട് തൊട്ടേ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ അത് പാലിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ടും സ്നേഹത്തിലങ്ങ് പോകും. മലയാളിയുടെ ആനക്കാഴ്ചകൾ കരുതിയില്ല, എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യമാണ് ഈ സഹീപുത്രൻ്റേത്. കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ കിഴുട്ടു വിശ്വനാഥൻ എന്ന ആനയുടെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയാണ് നാം പങ്കുവച്ചത്. വില്ലേജ് വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ ഷമീർ പുന്നലയ്ക്കൊപ്പം സുനിൽ കെ വൈ.